നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം ഫോർത്ത് സെമസ്റ്ററിലെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സബ്ജക്റ്റ് ആണ്. അതിൽ മൊഡ്യൂൾ 1A ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിലെ ലാസ്റ്റ് പോർഷൻസ് ആണ്. അതായത് രണ്ട് ടോപ്പിക്കാണ് ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ലിമിറ്റേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സും മറ്റൊന്ന് ഡിസ്ട്രക്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സും. അപ്പം നമ്മൾ ഇത്രയും നേരം, അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിലാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫംഗ്ഷൻസും ഒബ്ജക്റ്റീവ്സ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻസും ഫംഗ്ഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും സ്റ്റാറ്റിസ്റ്റിക്സിനും എന്തുണ്ട്? ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലിമിറ്റേഷൻസ് എന്നുള്ളതാണ് പറയുന്നത്. പ്രധാനമായിട്ടും 6 ലിമിറ്റേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് സ്റ്റഡി ക്വാളിറ്റേറ്റീവ് ഫിനോമിന. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് റിവീലിംഗ് ഓൾ ആസ്പെക്ട്സ് ഓഫ് എ പ്രോബ്ലം. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ലോ ലാക്ക് ആക്യുറസി. സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് ഡീൽ വിത്ത് ഇൻഡിവിജ്വൽ ഐറ്റംസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ലൈബിൾ ടു ബി മിസ്യൂസ്ഡ്. ഡേറ്റ മസ്റ്റ് ബി യൂണിഫോം. അങ്ങനെ 6 പോയിൻ്റ് ആണ്. അപ്പോൾ നമുക്കിനി ഓരോ പോയിൻറ്റും എന്താണെന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് സ്റ്റഡി ക്വാളിറ്റേറ്റീവ് ഫിനോമിന. ഇപ്പം നമ്മൾ ആദ്യം തൊട്ടേ പറയുന്ന കാര്യമാണ്, പ്ലൂറൽ സെൻസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പം ന്യൂമറിക്കൽ എന്ന് പറയണമെങ്കിൽ അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസ് ആയിരിക്കണം അല്ലേ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസുകളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്റ്റഡി നടത്താൻ അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാനും അത് കളക്ട് ചെയ്ത് ഇൻ്റർപ്രിറ്റ് ചെയ്ത് എന്താണ് കൺക്ലൂഷനിൽ എത്താനൊക്കെ പറ്റൂ. ഒരിക്കലും ക്വാളിറ്റേറ്റീവ് ഡേറ്റാസിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ടൂൾസ് ഉപയോഗിക്കാൻ പറ്റില്ല. അതൊരു ലിമിറ്റേഷനാണ്. അപ്പോൾ നോക്കേ, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ടു സച്ച് പ്രോബ്ലംസ് വിച്ച് ആർ കേപ്പബിൾ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻസ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പ്രോബ്ലത്തെ പറ്റി സ്റ്റഡി നടത്തുമ്പോൾ ആ പ്രോബ്ലം ക്വാണ്ടിറ്റേറ്റീവായിട്ട് അല്ലെങ്കിൽ ന്യൂമറിക്കലായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് ആ ഒരു പ്രോബ്ലത്തെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് എന്താണ് ഈ പറഞ്ഞതുപോലെ കളക്ഷൻ നടത്താനും കൺക്ലൂഷൻ എത്താനൊക്കെ സാധിക്കുകയുള്ളൂ. ഇറ്റ് കനോട്ട് ഡീൽ വിത്ത് ഫിനോമിന വിച്ച് കുഡ് നോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ. അപ്പം നമുക്കൊരിക്കലും എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത യാതൊരു പ്രതിഭാസങ്ങളെയും സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഹെൻസ് ക്വാളിറ്റേറ്റീവ് ഫിനോമിന ലൈക്ക് ഇൻ്റലിജൻസ്, ഹോണസ്റ്റി എക്സെട്ര കനോട്ട് ബി ഡെൽറ്റ് വിത്ത് ബൈ സ്റ്റാറ്റിസ്റ്റിക്സ് അൺലെസ് ദേ ആർ എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ ബൈ അസൈനിങ് ന്യൂമറിക്കൽ നമ്പേഴ്സ്. അപ്പം ഇൻ്റലിജൻസ്, ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻസ് എത്രയാണ് എന്നുള്ളതൊന്നും അതൊക്കെ ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ കറേജ്, ഒരു വ്യക്തിയുടെ ഹോണസ്റ്റി, ലോയൽറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്വാളിറ്റേറ്റീവ് ആണ്. അതിനെ നമുക്കൊരിക്കലും കൺവേർട്ട് ചെയ്ത് ഒരു വ്യക്തിക്ക് ഇത്ര എന്താണ് പിന്നെ ഇൻ്റലിജൻസ് ഉണ്ട് എന്ന് നമുക്ക് എണ്ണി പറയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള യാതൊരു ഡേറ്റാസ് വെച്ചിട്ടും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് ക്വാളിറ്റേറ്റീവ് ഫിനോമിനെ പറ്റി സ്റ്റഡി നടത്താൻ പറ്റില്ല എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. രണ്ടാമത് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് റിവീലിംഗ് ഓൾ ആസ്പെക്ട് ഓഫ് എ പ്രോബ്ലം. ഇപ്പോൾ നമ്മളൊരു പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ എല്ലാ വശങ്ങളെ പറ്റിയിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് എന്താണ് ഒരു അവലോകനം തരുന്നില്ല. അവിടെ ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പം പ്രൈസും ഡിമാൻഡും നമ്മൾ റിലേഷൻഷിപ്പ് പറയുമ്പോൾ അവർ തമ്മിലുള്ള പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ്, അതുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റ് ആസ്പെക്റ്റുകളെ പറ്റി ഒന്നും നമുക്ക് എന്ത് ചെയ്തില്ല, ഐഡിയാസുകൾ തരുന്നില്ല. അപ്പോൾ ഇവിടെ അത് തന്നെ പറയുന്നത്, ഓൺലി സച്ച് ആസ്പെക്ട് ഓഫ് എ പ്രോബ്ലം ദാറ്റ് ക്യാൻ ബി സ്റ്റഡീഡ് with the aid of a mere fact and figures can be described by statistics. When aspects that have to be examined in the background of culture, philosophy or religion come up, they pass beyond the scope of statistics. അപ്പോൾ നമ്മൾ ഒരു പ്രശ്നത്തെ പറ്റി സ്റ്റഡി നടത്തുമ്പോൾ എന്താണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത് അതിനെപ്പറ്റി മാത്രം, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രോഡായിട്ടുള്ളൊരു ആസ്പെക്റ്റിനെ പറ്റിയിട്ടുള്ള ഐഡിയാസുകളൊന്നും നമുക്ക് ലഭിക്കില്ല. അത് മറ്റൊരു എന്താണ് ലിമിറ്റേഷനാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, കൾച്ചർ, ഫിലോസഫി, റിലീജിയൻ തുടങ്ങിയിട്ടുള്ള ആസ്പെക്റ്റുകളെ പറ്റിയിട്ടൊന്നും നമുക്ക് ഇത് വെച്ചിട്ട്, ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സാധ്യതകൾക്ക് അപ്പുറമാണ്. കാരണം കൾച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആസ്പെക്റ്റ് അല്ല, ഒന്നിലധികം ആസ്പെക്റ്റുകൾ ചേരുന്നതാണ് കൾച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിലീജിയൻ എന്ന് പറയുമ്പോഴും ഒന്നിലധികം ആസ്പെക്റ്റുകൾ ചേരുന്നതാണ് റിലീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റിലീജിയനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അവിടെ ഒരു ആസ്പെക്റ്റ് അല്ല, ഒരുപാട് ആസ്പെക്റ്റുകൾ എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം ഈ റിലീജിയൻ, കൾച്ചർ തുടങ്ങി കാര്യങ്ങളൊന്നും തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സാധ്യതകൾക്കും സ്കോപ്പിനും അപ്പുറമാണ് ഈ പറഞ്ഞ എന്താണ് റിലീജിയൻ തുടങ്ങിയിട്ടുള്ള കാര്യം. അപ്പം ഒരുപാട് ആസ്പെക്റ്റുകൾ ചേരുന്ന കാര്യങ്ങളെ ഒന്നും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് പഠിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ലോസ് ലാക്ക് ആക്യുറസി.
സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ നിയമങ്ങൾ ഒരുപാട് നിയമങ്ങൾ ലോ പറയുന്നുണ്ട്. ആ ലോയ്ക്കെല്ലാം തന്നെ ആക്യുറസി കൃത്യത കുറവാണ് എന്നാണ് പറയുന്നത്. അതായത് ദേ ആർ നോട്ട് പ്രിസൈസ് ആൻഡ് കറക്റ്റ് ആൻഡ് ട്രൂ ആസ് ദ ലോ ഓഫ് ഫിസിക്സ് ഓർ ആസ്ട്രോണമി. ഇപ്പോൾ ഫിസിക്സിൻ്റെ ലോ ഉണ്ട്, അതുപോലെ തന്നെ ആസ്ട്രോണമിയുടെ ലോ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ലോയ്ക്ക് എന്താണ് ആക്യുറസി കൂടുതലാണ് അല്ലേ, എന്നാൽ അത്രയും ആ പറഞ്ഞ ഫിസിക്സിൻ്റെയോ ആസ്ട്രോണമിയുടെയോ ഒന്നും ലോയുടെ കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ലോയ്ക്ക് എന്തില്ല, ആക്യുറസി ഇല്ല. ദേ ആർ ട്രൂ ഓൺലി ഓൺ ആൻ ആവറേജ്, ഒരു ആവറേജ് ആണ് അല്ലേ, ഒരു പരിധി വരെ മാത്രമേ അത് ശരിയെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ദേ ആർ ബേസ്ഡ് ഓൺ ദ തിയറി ഓഫ് പ്രോബബിലിറ്റി. സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം പ്രോബബിലിറ്റി മാത്രമാണ്, സാധ്യത മാത്രമാണ്, ഒരിക്കലും അത് കറക്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ കണ്ടെത്തുന്നത്, പിന്നെ ആക്യുറേറ്റ് ആണ്, കൃത്യമായിട്ടുള്ള ഡേറ്റാസ് ആണെന്ന് പറയാൻ സാധിക്കില്ല. അതൊരു ഊഹ മാത്രമാണ്, ഒരു പ്രോബബിലിറ്റി മാത്രമാണ്. As a result, the same conclusion cannot be arrived at similar condition and all occasions. ഇപ്പം നമ്മൾ ഒരു തവണ ഒരു പ്രോബ്ലത്തിന് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് ഒരു റിസൾട്ട് കണ്ടെത്തിയാൽ ഇനി വീണ്ടും അടുത്ത തവണ ചെയ്യുമ്പോഴും അതേ റിസൾട്ട് തന്നെ വരണം എന്നില്ല, വരില്ല. കാരണം എന്താണ്, ഒരിക്കലും നമ്മൾ കണ്ടെത്തുന്നത് എന്തല്ല, ആക്യുറേറ്റ് അല്ല, വെറും പ്രോബബിലിറ്റി, നമ്മുടെ ഒരു ഊഹം മാത്രം ആണ്. പിന്നെ നാലാമത്തെ ലിമിറ്റേഷൻ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് ഡീൽ വിത്ത് ഇൻഡിവിജ്വൽ ഐറ്റംസ്. എപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു അഗ്രഗേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈ സ്റ്റേറ്റ് ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് ഈസ് കണ്ടൻസ്ഡ് ഇൻ ടു ആൻ ആവറേജ് ഫോർ പർപ്പസ് ഓഫ് കമ്പാരിസൺ ദോ ആൻ ഇൻഡിവിജ്വൽ ഐറ്റം ഓഫ് എ സീരീസ് ഹാസ് നോ സ്പെസിഫിക് റെക്കഗ്നിഷൻ. ഫോർ എക്സാമ്പിൾ, ദ പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ ഇൻകം ബൈ ദ ടോട്ടൽ പോപ്പുലേഷൻ. ഇറ്റ് ഡസ് നോട്ട് റിവീൽ ദ പോവർട്ടി ഓഫ് ഇൻഡിവിജ്വൽസ്. ഇപ്പം നമ്മളിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽസിൻ്റെ കാര്യം മാത്രം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ കണ്ടെത്തുന്നത് പോലും എങ്ങനെയാണ്, ടോട്ടൽ ഇൻകം ഒരു വ്യക്തിയുടെ ഇൻകത്തെ ടോട്ടൽ ഇൻകം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ ഇൻകവും ടോട്ടൽ പോപ്പുലേഷനും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർ ക്യാപിറ്റ ഇൻകം കണ്ടുപിടിക്കുന്നത് അല്ലേ. അതായത് ടോട്ടൽ ഇൻകത്തിനെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് പെർ ക്യാപിറ്റ ഇൻകം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിയുടെ പോവർട്ടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, നമ്മൾ മൊത്തത്തിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഐറ്റംസ് ഒന്നും തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡീല് ചെയ്യുന്നില്ല എന്നുള്ളതും ഒരു ലിമിറ്റേഷനാണ്. പിന്നെ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ലയബിൾ ടു ബി മിസ് യൂസ്ഡ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ചെയ്യാൻ പറ്റും, മിസ് യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് എ പേഴ്സൺ ക്യാൻ മിസ് യൂസ് ഇറ്റ് ആൻഡ് ഡ്രോ എനി കൈൻഡ് ഓഫ് കൺക്ലൂഷൻ ഈസിലി. അതായത് ഒരു വ്യക്തി ആ കാര്യങ്ങളെ മിസ് യൂസ് ചെയ്യാനും ആ ഒരു കൺക്ലൂഷൻ, അതായത് ഒരു തെറ്റായ കൺക്ലൂഷനിലോട്ട് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് വിത്ത് എ ക്ലേ വൺ ക്യാൻ മേക്ക് എ ഗോഡ് ഓർ എ ഡെവിൾ. അത് ഇത്രയേ ഉള്ളൂ, ഒരു ചെളി വെച്ചിട്ട് ഒരു വ്യക്തിക്ക് ഗോഡിനെ ഉണ്ടാക്കാം, ഡെവിളിനെ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾക്കും അതെടുക്കാം, ചീത്തയായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിലും എടുക്കാം. ദ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ബൈ അൺട്രെയിൻഡ് ഓർ ലെസ് എക്സ്പേർട്ട് ഹാൻഡ്സ് ലീഡ്സ് ടു മിസ് റെപ്രസെൻറ്റേഷൻ. ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഡേറ്റാസ് നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഒരാടയിലാണ് കിട്ടുന്നതെങ്കിൽ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കും. ലെസ് എക്സ്പേർട്ടോ അതുപോലെ തന്നെ അൺട്രെയിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ ഡേറ്റാസ് ഉപയോഗിക്കുന്നത് മിസ് റെപ്രസെൻറ്റേഷനിലോട്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണയിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഷിഫ്റ്റിംഗ് ഓഫ് ഡെഫിനിഷൻ, ഇൻആക്യുറേറ്റ് മെഷർമെൻറ്റ് ആൻഡ് ക്ലാസിഫിക്കേഷൻ, ഇൻ അപ്രോപ്രിയേറ്റ് കമ്പാരിസൺ ആൻഡ് ഡിഫക്റ്റീവ് മെത്തേഡ് ഇൻ സെലക്ടിങ് കേസസ് ആർ സം ഓഫ് ദ എവിൾസ് ഓഫ് ദി മിസ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം ഈ പറഞ്ഞ കണക്ക് മെഷർമെൻറ്റിനകത്ത് പിന്നെ ഇൻആക്യുറേറ്റ് ആവാം. അപ്പം അറിയാൻ വയ്യാത്ത അൺട്രെയ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്യുന്നതെല്ലാം എന്തായിരിക്കും, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അതാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിനെ മിസ്യൂസ്ഡ് ആണ് എന്ന് പറയാനുള്ള കാര്യം. അതുപോലെ തന്നെ ആറാമത്തതും ലാസ്റ്റത്തുമായിട്ടുള്ള പോയിന്റ് പറയുന്നത് ഡേറ്റ മസ്റ്റ് ബി യൂണിഫോം. അതായത് ഡേറ്റ യൂസ്ഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് മസ്റ്റ് ബി യൂണിഫോം. ഫോർ എക്സാമ്പിൾ, ദ ഡേറ്റ റിലേറ്റഡ് ടു ഇൻകം ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കനോട്ട് ബി മിക്സ്ഡ് വിത്ത് ദ ഡേറ്റ റിലേറ്റഡ് ടു എക്സ്പെൻഡിച്ചർ ഓഫ് അനദർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇപ്പോൾ നമ്മളെപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡേറ്റാസ് ഒരേപോലത്തെ ആയിരിക്കണം, യൂണിഫോം ആയിരിക്കണം. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇൻകമായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡേറ്റയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മറ്റൊരു ഗ്രൂപ്പിൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ ഡേറ്റാസ് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. ഇൻകം ആണെങ്കിൽ ഇൻകം മാത്രം, എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ, ഒരിക്കലും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡേറ്റാസുകളെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് എടുക്കുന്ന ഡേറ്റാസ് എങ്ങനെയായിരിക്കണം, ഒരേപോലത്തെ ഡേറ്റാസ് ആയിരിക്കണം, യൂണിഫോം ഡേറ്റാസ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ലിമിറ്റേഷനകത്ത് പറയുന്നത്. ഇനി ലാസ്റ്റത്തെ ഒരു ചെറിയ ടോപ്പിക്കാണ് ഡിസ്ട്രക്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഡിസ്ട്രക്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് രണ്ട് മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്.
എന്താണ് ഡിസ്ട്രിക്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫെയ്ത്ത് എന്താണ് ലാക്ക് ആവുക, വിശ്വാസം നഷ്ടപ്പെടുക എന്നുള്ള കാര്യമാണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് കൺസേൺ വിത്ത് ഫിഗേഴ്സ് ആൻഡ് മെത്തേഡ്സ് ഫോർ ഡീലിംഗ് വിത്ത് ദോസ് ഫിഗേഴ്സ്, ഫിഗേഴ്സ് ആർ ഇന്നസെൻറ്റ് ആൻഡ് കൺവിൻസിങ് ബട്ട് ആർ ലയബിൾ ടു ബി മിസ്യൂസ്ഡ്. നമ്മൾ ഈ ലിമിറ്റേഷനകത്ത് പറഞ്ഞല്ലോ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് മിസ്യൂസ്ഡ് ആവാന്നുള്ളത്, അത് തന്നെയാണ് ഇവിടെയും എന്താണ് ഡിസ്ട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഡേറ്റാസുകൾ കറക്റ്റ് ആണെങ്കിലും അത് ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും. അതായത് ദേ ക്യാൻ മാനിപ്പുലേറ്റഡ് നോട്ട് എസ്റ്റാബ്ലിഷ് എ ഫാൾസ് കൺക്ലൂഷൻ. അത് നിഗമനത്തിൽ എത്തുന്നവർ ചിലപ്പം എക്സ്പേർട്ടൊന്നും അല്ലെന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു കൺക്ലൂഷനിലോട്ട് എത്തിക്കാം. സിമിലർലി സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ടൂൾസ് ലൈക്ക് നൈവ്സ് ഓർ സ്റ്റിക്ക് ദേ ആർ ആൾസോ ലൈബിൾ ടു ബി മിസ്യൂസ്ഡ് ഇഫ് ദേ ഫാൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഇഗ്നോറൻ്റ് ആൻഡ് അൺസ്ക്രിപ്റ്റഡ് പേഴ്സൺ ഡെലിബറേറ്റ്ലി ട്വിസ്റ്റിംഗ് എ ഫാക്ട് quoting figures outside their context, inconsistent definition, selection of non-representative statistical units, failure to present a complete data, inappropriate comparison, improperly classified data, data collected by improper person are the main evils that cause the distrust of statistics. അതായത് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിസ്ട്രസ്റ്റ് ആവാം എന്ന് പറയാനുള്ള കാര്യം, ഇപ്പോൾ ഒരു വ്യക്തി കളക്ട് ചെയ്യുന്ന ഡേറ്റ കംപ്ലീറ്റ് ആയിട്ട് ഡേറ്റ കളക്ട് ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുമ്പം എന്താണ് പൂർണ്ണമായിരിക്കണം, ഇൻകംപ്ലീറ്റ് ആയിട്ടൊരു ഡേറ്റയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു കൺക്ലൂഷൻ തെറ്റായിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഡേറ്റാസിനെ പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്തില്ല, ഇംപ്രോപ്പറായിട്ടാണ് ക്ലാസിഫൈ ചെയ്ത്, നമ്മൾ ആ ഡേറ്റ ക്ലാസിഫൈ ചെയ്ത് തെറ്റായി പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താവും, തെറ്റാവും. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഡേറ്റാസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ഫെയിലുവറായി പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സുകളെയൊക്കെ നമ്മൾ എല്ലാം നമ്മൾ റെപ്രസെൻ്റ് ചെയ്തില്ലെങ്കിൽ, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. കാരണം നമുക്കതിനെ എന്താ സ്റ്റാറ്റിസ്റ്റിക്സിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, വിശ്വസിക്കാൻ, ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ വിശ്വസിക്കുക. ഡിസ്ട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എപ്പോഴൊക്കെയാണ് വിശ്വസിക്കാൻ പറ്റാത്തത്, നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റാസുകൾ കംപ്ലീറ്റ് അല്ലെങ്കിലോ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തെങ്കിലോ ആ ഒരു പ്രോസസ്സിനകത്ത് എന്ത് തെറ്റ് വന്നാലും നമുക്ക് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അപ്പം എന്താണ് ഡിസ്ട്രസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, ഡിസ്ബിലീവ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഫെയ്ത്ത് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതാണ്. അത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി, സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് വിശ്വസിക്കാൻ, പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറയാൻ പറ്റില്ല. ചില സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക് എന്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ടോപ്പിക്കിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പം ഇതോടെ ആയപ്പോഴത്തേ നമ്മുടെ ഫസ്റ്റ് 1B എന്നുള്ള മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബാക്കി മൊഡ്യൂൾസുമായിട്ട് മറ്റ് വീഡിയോസിൽ കാണാം.